ഈ ഒരു റെസിപ്പി കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. ഹെൽത്തി ഫുഡ് തിരഞ്ഞെടുക്കുന്നവർക്ക് എന്ന ടേസ്റ്റിൽ യാതൊരു കുറവുണ്ടാവരുത്. അങ്ങനെയുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇന്നത്തേത്. ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും പാകത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും മിക്സാക്കിയിട്ട് ഇതിലേക്ക് പാകത്തിന് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കൂടി പോകേണ്ട, കുറച്ചൊരു ടൈറ്റായിട്ട് ഉണ്ടാവണം മാവ്. ഇനി ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം മുകളിൽ കുറച്ചൊന്ന് എണ്ണ തടവിയിട്ട് കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാനാണ് ഏറ്റവും ബെസ്റ്റ്. എല്ലാതും ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനിയൊരു പാനിൽ കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഇതിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പൊടിഞ്ഞു പോകുന്നില്ല. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊരു അരിപ്പയിലേക്ക് മാറ്റി മുകളിൽ കുറച്ച് നോർമൽ വാട്ടറും കൂടെ ഒഴിച്ചിട്ട് മാറ്റിവെക്കാം. ഇനിയൊരു പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും 2 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ചെറിയൊരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ചെറിയൊരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ചെറുത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഒന്ന് വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്ത് മിക്സാക്കിയെടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് മിക്സാക്കിയിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് പിടിയും കൂടെ ചേർത്ത് മിക്സാക്കി അവസാനം കുറച്ച് മല്ലിയിലയും കുറച്ച് കുരുമുളക് പൊടിയും വിതറിയിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള അടിപൊളി പലഹാരമാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ.